നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കളുടെ സ്വകാര്യ ഭൂമിയിൽ കർശന കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് സംസ്കരിക്കാനുള്ള അനുമതി ആ അനുമതിയെ തുടർന്നുള്ള വാർത്ത ഇതിനോടകം തന്നെ ശ്രദ്ധ പിടിച്ച കാര്യമാണ് നിലവിൽ ശ്മശാനങ്ങളിൽ 3 ദിവസം വരെ കാത്തിരുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ട ആവശ്യകത വന്നതിനാൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അത്തരത്തിൽ ദീർഘമായ സമയം എടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ഇത് കണക്കിലെടുത്തുകൊണ്ട് നിലവിൽ പലരും സ്വകാര്യ ഭൂമി വിട്ടു നൽകുന്ന ഒരു വലിയ സഹകരണ മനോഭാവമാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗളൂരുവിലെ ഈ അവസ്ഥയാണ് ഇപ്പോൾ പ്രതിപാദിക്കപ്പെടുന്നത് ബംഗളൂരുവിലെ ശ്മശാനത്തിലെ പ്രതിസന്ധി തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കളുടെ സ്വകാര്യ ഭൂമിയിൽ കർശനമായിട്ടുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് സംസ്കരിക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിലവിൽ ശ്മശാനങ്ങൾ 3 ദിവസം വരെ കാത്തിരുന്നാൽ മാത്രമേ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സമയം സാധാരണയായി ലഭ്യമാവുകയുള്ളൂ ബംഗളൂരുവിലെ കോവിഡ് മരണങ്ങൾ കുത്തനെ കൂടിയതോടു കൂടിയാണ് ശ്മശാനങ്ങൾക്ക് മുന്നിൽ ദിവസം മുഴുവൻ മൃതദേഹങ്ങളുമായി ആംബുലൻസുകളുടെ ഒരു നീണ്ട നിര തന്നെ കാത്തിരിക്കുന്നത് പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ബംഗളൂരു കോർപ്പറേഷൻ അധികൃതർ നഗരത്തിനകത്ത് 4000 ഏക്കറിൽ പ്രത്യേകമായിട്ടുള്ള ശ്മശാനം ഒരുക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതിദിന മരണം 100 കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ മേഖലയിലുള്ളത് ശ്മശാനങ്ങളിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ പോലും തളർന്നു നിൽക്കുന്ന ജനങ്ങളുടെ ആ ദുരിതാവസ്ഥ കണ്ടുകൊണ്ട് മറ്റൊരു ബദൽ സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് നിലവിൽ മൃതദേഹം സംസ്കരിക്കാനായി ആകെയുള്ള 7 ശ്മശാനങ്ങളിലും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാൻ 3 ദിവസം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇത് അതിഭീകരമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും കോവിഡ് രോഗം വന്ന് മരിക്കുന്നവരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത് എന്നുള്ളതിനാൽ തന്നെ അവിടെ ഈ സംസ്കാരത്തിന് നിൽക്കുന്ന ആളുകൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവർ മാനസികമായി തന്നെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മൃതദേഹങ്ങളുമായി ഊഴമെത്താൻ കാത്തിരിക്കുന്ന ആംബുലൻസുകളുടെ നീണ്ട നിര അവിടുത്തെ ഒരു നിത്യകാഴ്ചയായി മാറുന്നു എല്ലാ ശ്മശാനങ്ങൾക്ക് മുമ്പിലും ഇത്തരത്തിലൊരു നീണ്ട നിര തന്നെ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ കാണാൻ കഴിയുന്നു അങ്ങനെ 24 മണിക്കൂറും നീണ്ട നിരയിൽ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു ഭേദം അറുതി വരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോവിഡിന്റെ ആദ്യ വരവിനേക്കാൾ ആശങ്കപ്പെടുത്തുന്ന കാഴ്ചകളാണ് രണ്ടാം വരവിൽ ഐടി നഗരം സാക്ഷിയാകുന്നത് മലയാളികൾ അടക്കം നിരവധി രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി കിടക്കകൾ പോലും ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത് ആശുപത്രികൾക്ക് മുമ്പിൽ കിടക്കകൾ ഒഴിവില്ലെന്ന ബോർഡുകൾ പതിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രതിസന്ധി അതീവ രൂക്ഷമായതോടുകൂടി ശവശരീരങ്ങൾ മറവ് ചെയ്യാൻ യലഹങ്കിയിൽ 4 ഏക്കർ സ്ഥലം ഒരുക്കും എന്നുള്ളതാണ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അടിയന്തരമായി കൂടുതൽ കിടക്കകൾ ഒരുക്കാൻ നടപടി തുടങ്ങിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സ്വകാര്യ ഭൂമിയിൽ കർശന കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത